إن الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجها، ولا تعد عيناك عنهم تريد زينة الحياة الدنيا، ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. سنهادرني സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ചറബിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജീവിതത്തിൻ്റെ വഴിയും വെളിച്ചവുമായി സ്വീകരിച്ച് സൽക്കർമ്മനിരതമായ ജീവിതം സദാ നിലനിർത്തുന്ന സത്യവിശ്വാസി വിശ്വാസിനികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന ദീനീ ജീവിതം മരിക്കുന്നത് വരെ നിലനിർത്തുവാനുള്ള സന്മാർഗവും സൗഭാഗ്യവും അവൻ നമുക്കും നമ്മുടെ ഇണകൾക്കും മക്കൾക്കും സഹപ്രവർത്തകർക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ സൂക്തമാണ് ആമുഖമായി ഓതിക്കേൽപ്പിച്ചിട്ടുള്ളത്. സമകാലികമായി പല വിഷയങ്ങളും പല വിധത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച 2-ാം ഖുതുബയിൽ സൂചിപ്പിച്ച വിഷയത്തിൻ്റെ തുടർച്ചകളും വിലയിരുത്തലുകളുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും സാമൂഹിക ഇടങ്ങളിലുമൊക്കെ അനവരതം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വിഷയത്തിൻ്റെ യഥാർത്ഥ വശവും തെറ്റിദ്ധാരണകളുമൊക്കെ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു പുകമറകളിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ മനസ്സിലേക്ക് വിഷയത്തിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പല കോണുകളിൽ നിന്നായി ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയകളൊക്കെ എടുത്ത് നിരീക്ഷിക്കുന്ന സമയത്ത് ഓരോ ന്യൂസുകളുടെയും അല്ലെങ്കിൽ സംഗതികളുടെയും വസ്തുതകളുടെയും കമൻ്റുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഏറെ പ്രയാസകരമായ സംഗതികളാണ് നമുക്കൊക്കെ വായിക്കേണ്ടി വരുന്നത്. കാരണം കേരളീയ സമൂഹത്തിൻ്റെ പൊതുബോധം എത്രമേൽ വംശീയ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
അതിന് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ യാഥാർത്ഥ്യമില്ലാത്ത പട്ടാപ്പകലിൽ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതൊക്കെ ചെലുത്തുന്ന സ്വാധീനവും സാഹചര്യം ഒരുക്കുന്നതുമൊക്കെ വലിയ വിനാശമാണ്, പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സിനിമയെക്കുറിച്ച് അതിൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ അതിൻ്റെ സബ് ടൈറ്റിലുകളിൽ നിന്ന് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന ടെക്സ്റ്റുകളിൽ നിന്ന് 32,000 യുവതികളാണ് അവരെ മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയി എന്നതൊക്കെ 3 ഒതുക്കിയത്. അപ്പോൾ 31,000 ചില്ലാണ് 3 ബാക്കിയൊക്കെ കേരളത്തിലേക്ക് തിരിച്ചെത്തി എന്ന ഒരു വിലയിരുത്തൽ കൂടി നടത്താമല്ലോ. ഇനി 3 പോയത് എന്നാണ്. അതേപോലെ അതുമായി ബന്ധപ്പെട്ട IS എന്താണ്, ജിഹാദ് എന്താണ്, പ്രണയം എന്താണ്, ഇസ്ലാമും ലൗ ജിഹാദും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ, ഇസ്ലാം ഈ വക വിഷയങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ സിമ്പിളായി, വളരെ ലളിതമായി ജാതിമതഭേദമന്യേ ഏത് മനുഷ്യർക്കും മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്നലകളിൽ നടന്നുപോയിട്ടുണ്ട്. IS ആണല്ലോ ഏറ്റവും വലിയ വിഷയം. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടി ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ കുറിച്ച് എന്ത് ചർച്ച വന്നാലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന, അല്ലെങ്കിൽ ഭയചകിതമായ, വിഫലമായ ഒരു സംഗതിയാണ് എന്ന് സാധാരണക്കാരായ സർവ മനുഷ്യരിലേക്കും ഒരു പ്രതിബിംബം ലഭിക്കുന്നതിന് വേണ്ടി, പൊതുബോധം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സംഗതികളൊക്കെ സഹോദര സമുദായങ്ങളിലേക്ക്, മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് അവരുടെ ചിന്തയോട് നമ്മൾ സംവദിക്കണം, നിങ്ങൾ വിലയിരുത്തണം, ഈ വിഷയത്തിൽ ഇതല്ലാത്ത വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം, ഞങ്ങളതിന് ആശയപരമായ സംവേദനങ്ങൾക്ക്, ആശയപരമായ സതുപദേശ ചർച്ചകൾക്ക് പൊതു ഇടങ്ങളിലായിരുന്നാലും അതേപോലെ തന്നെ മീഡിയകളിലായിരുന്നാലും സോഷ്യൽ സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങളിലായിരുന്നാലും റെഡിയാണ് എന്ന് പറയാൻ പറ്റുന്ന പ്രബുദ്ധതയിലേക്ക് നമ്മൾ എത്തണം. അതല്ലാതെ നിക്കാഹിന് 25 ഷോപ്പിൽ നിന്ന് ഒരുമിച്ച് പർച്ചേസ് ചെയ്ത കിറ്റ്കറ്റിൻ്റെ മലയോളം വരുന്ന സംഗതിയുമായി കടന്നു പോകേണ്ട കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന ഓർമ്മ വേണം. ഓരോ സംഘടനകളും അവരവരുടെ ഉൾപിരിവുകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് പ്രശ്നകലുഷിതമായ സംഗതികൾ ഉണ്ടാക്കലല്ല ഈ കാലത്ത് നിർവഹിക്കേണ്ടത് എന്ന തിരിച്ചറിവ് ഇസ്ലാമിക ഉമ്മത്തിനും സംഘടനകൾക്കും പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും രക്ഷിതാക്കൾക്കും മഹല്ല് സംവിധാനങ്ങൾക്കും ഒക്കെ ഉണ്ടാകണം. എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? വലിയ കിറ്റ്കറ്റ് പെണ്ണ് കാണാൻ പോവുകയാണ്. അത്രേ പെണ്ണ് കാണാനാണോ പോണത്, കിറ്റ്കറ്റ് കാണിക്കാനാണോ പോണത് എന്ന് അറിയാൻ പറ്റാത്ത കോലത്തിലാണ് ആരാധന ആത്മീയ നിറവിൽ നടക്കേണ്ട ഒരു ചടങ്ങിനെ എത്ര മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമുദായമെന്ന്. ഒരു ഭാഗത്ത് ഈ ചർച്ചയ അസ്തിത്വ പ്രതിസന്ധി, ഐഡന്റിറ്റി, വരാനുള്ള നമ്മുടെ പേരക്കുട്ടികള്, നമ്മുടെ മക്കള് ഈ രാജ്യത്ത് എങ്ങനെയാണ് ജീവിക്കുക എന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ടാകേണ്ട സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ യാതൊരു സങ്കോചവുമില്ലാതെ ഏറെ വളരെ വൃത്തികെട്ട രൂപത്തിൽ ഇസ്ലാമിലെ ഉന്നതമായ ചടങ്ങുകളെ ഈ ഉമ്മത്തിലെ അംഗങ്ങൾ തന്നെ രക്ഷിതാക്കളുടെ ഓശാന അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിഷേധിക്കാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മളെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണം. അള്ളാഹിന്റെ അദാബും ശിക്ഷയും പരീക്ഷണങ്ങളും വെറുതെയല്ല വരുന്നത്. ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഈ ഉമ്മത്തിന് മാറി നിൽക്കാനും മറ്റുള്ളവർക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൃത്യമായി കൊടുക്കാനും സാധിക്കണമെങ്കിൽ ആദ്യം ആ ക്വാളിറ്റിയുള്ള വിധത്തിൽ ഈ ഉമ്മത്ത് ഒരു പരിധിവരെയെങ്കിലും മാറാൻ നമുക്ക് സാധിക്കണം. പക്ഷെ ഇത്രയൊക്കെ ചർച്ചകൾ വന്നിട്ടും പലരും പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നതാണ്. ഏതായിരുന്നാലും IS ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കുന്ന സമയത്ത് യാതൊരുവിധ വൈകാരികതകൾക്ക് അടിപ്പെടാതെ തന്നെ ആഗോളതലത്തിൽ നടന്ന ചില ചർച്ചകൾ, സംഗതികൾ, അതിലൊക്കെ എത്ര സിമ്പിളായിട്ടാണ്, ആരാണ് അതിൻ്റെ ഫൗണ്ടേഴ്സ്, ആരാണ് അതിൻ്റെ നിർമ്മാതാക്കൾ, ഒബാമയും ഹിലാരി ക്ലിന്റനുമാണ് എന്ന് ട്രംപ് പറഞ്ഞത്, എവിടെന്നാ പറഞ്ഞത്, അമേരിക്കയിൽ നിന്നാ പറഞ്ഞത്, വെറുതെ ഒരു പൊതുസമൂഹത്തോട് ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് IS ഫൗണ്ടേഴ്സ് ആൻഡ് സെമി ഫൗണ്ടർ എന്ന് പറയുന്നത് ഫൗണ്ടർ ഒബാമയും സെമി ഫൗണ്ടർ ഹിലാരി ക്ലിന്റനുമാണ് എന്ന് ട്രംപ് പറഞ്ഞ് വെറുതെ അങ്ങ് പോകാൻ കഴിയില്ല. കാരണം മാനനഷ്ടവും നിയമ നടപടികളുമൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു രാജ്യത്ത് പച്ചക്ക് ഇതൊക്കെ പറയാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിന്റെ പിന്നിലൊക്കെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നാണ്. മാത്രമല്ല ഈ അടുത്ത് വന്ന റിപ്പോർട്ടിൽ നിങ്ങൾ കണ്ടില്ലേ, $777 മില്യൺ ഫൈനാണ് LFRSA എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനി കൊടുക്കേണ്ടി വന്നത്. $777 മില്യൺ ഫൈൻ. എന്താ അതിന്റെ കാരണം? ആ ഫ്രഞ്ച് കമ്പനി $10 മില്യൺ ധനസഹായമാണ്, $10 മില്യൺ ധനസഹായം ISIS നൽകി എന്നാണ്. അവർക്ക് വേണ്ടി ഒരു വലതുപക്ഷ തീവ്ര പിന്നെ ആശയത്തിലുള്ള ഒരു രാജ്യത്തുള്ള ഒരു കമ്പനി ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി ഇസ്ലാമിന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് ISIS കടന്നു വരുന്നത് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് $10 മില്യൺ ധനസഹായം കൊടുക്കൂ. ആ കൊടുത്തു എന്നത് കൃത്യമായി തെളിയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് $777 മില്യൺ അവർ ഫൈൻ അടക്കേണ്ടി വന്നത്. ഇനി അതിന്റെ മുമ്പേ അൽഖയ്ദയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രിയേഷനെ കുറിച്ച് ഹിലരി പങ്കുവെക്കുന്ന അഭിമുഖമുണ്ട്. ഇതൊക്കെ അവര് പങ്കുവെക്കുന്നത് നിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ രാജ്യത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പങ്കുവെക്കുന്നത് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ വിക്കിലീക്സ് പോലെ കാര്യങ്ങൾ പുറത്തു വരും. ഇതിന്റെ കണിയറയിൽ ആരാണ്, ഏതൊക്കെ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളാണ്, ഏതൊക്കെ സയനിസ്റ്റ് ലോബികളാണ്, എവിടെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഗൂഢാലോചനകൾ നടന്നത്, എന്തിനാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും അതിർത്തികളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അശാന്തി പരത്തുന്ന ഇത്തരത്തിലെ സംവിധാനങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്? ആയുധ കച്ചവടത്തിന്റെ നമ്മളറിയാത്ത വലിയൊരു ലോകം മറനീക്കി പുറത്തു വരും. കാരണം ലോകത്ത് എല്ലാ കാലത്തും അശാന്തി ഉണ്ടാകണം, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ ലോകത്ത് സജീവമായ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു മതത്തെ ലോകത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കണം. എന്നിട്ട് ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ് ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ്. എല്ലാ മുസ്ലിമീങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ എല്ലാ തീവ്രവാദികളും മുസ്ലിമീങ്ങളാണ് എന്നിടത്തേക്ക് ലോകമെത്തണം. എന്നിട്ട് ഇസ്ലാമിനെ ഭയക്കണം. സമകാലികമായി 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സുകൾക്കിടക്ക് സജീവമായ ചർച്ചയും അതേപോലെ തന്നെ സന്മാർഗ വിഷയത്തിലുള്ള മാനസാന്തരവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മതത്തെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് കാലത്ത് സമകാലികമായി ചർച്ച നടക്കുന്ന ഒരു ആശയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സാമ്രാജ്യത്തെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അൽഖയ്ദയുണ്ടാകും, അതിന്റെ ഭാഗമായി കൊണ്ട് ISIS ഉണ്ടാകും. അമേരിക്കയിൽ നടന്ന പെന്റഗൺ അക്രമത്തിന്റെ പിന്നിൽ അമേരിക്കയിൽ സൈന്യത്തിൽ വർക്ക് ചെയ്തവർ പുറത്തുവിട്ട രേഖകളുണ്ട്, അത് സമാഹരിച്ച പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 11 അറ്റാക്കിൽ സംഭവിച്ചത് എന്താണ്? ഇത്രയധികം സംവിധാനങ്ങളും നിരീക്ഷണങ്ങളും അതേപോലെ തന്നെ ഒരു നിരീക്ഷണ സംവിധാനങ്ങളും രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ വിമാനം റാഞ്ചി ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ഒരു ബിൽഡിങ്ങിനെ തകർക്കാൻ സാധിച്ചു? അതിൽ അമേരിക്കയുടെ കൈയുണ്ടായിരുന്നു? അവിടെയുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് അതിന് ഒത്താശ നൽകിയിട്ടുണ്ടോ എന്ന് ഓതന്റിക് ആയിട്ട് അവിടുത്തെ സൈനിക വിഭാഗത്തിലെ സേവനം അനുഷ്ഠിച്ച ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കേരള സ്റ്റോറി പുറത്തു വരുന്നത് അല്ലെ, അല്ലെങ്കിൽ കേരള സ്റ്റോറി എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ ഈ മലയാളം ഭാഷയിലല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഇത് പുറത്തിറക്കി ഇന്ത്യയിൽ മാക്സിമം മനുഷ്യരും സംസാരിക്കുന്ന ഭാഷയിലേക്ക് ഈ വിഷം വമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. അതിൽ 32,000 എന്നാ പറഞ്ഞത്, എന്നിട്ട് 32,000 എന്ന് പറഞ്ഞത് ഇപ്പൊ തിരുത്തി അത് 3 ലേക്കെത്തി. ഇനി 3 ലേക്കെത്തി അവിടെയും ചർച്ച നിർത്താൻ പാടില്ല. ആരാ പോയത്? ISIS പോയതാരാ? പിന്നെ സിറിയയിലേക്ക് പോയതാരാ? അഫ്ഗാനിലേക്ക് പോയതാരാ? ഏതാതിന്റെ കണക്ക് കൃത്യമായി പത്രറിപ്പോർട്ടുകള് അതേപോലെ തന്നെ നാഷണൽ ഏജൻസികൾ NIA സംവിധാനങ്ങൾ ആഭ്യന്തര വകുപ്പ് പുറത്തുവിടട്ടെ ആരൊക്കെ പോയത് എന്ന്. 6 ആളുകൾ പോയതിൽ 4 ക്രിസ്ത്യാനികള് 1 ഹിന്ദു 1 മുസ്ലിം. അലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഇതിന്റെ കണക്കില്ലേ? പിന്നെ ഇതിനെ ആവേശം നൽകാനും ഇത് സ്പ്രെഡ് ചെയ്യാനും സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തി അറസ്റ്റ് വരിക്കപ്പെട്ട ആളുകളുടെ കണക്കുണ്ട്. അതിൽ എത്ര മുസ്ലിം നാമങ്ങളുണ്ട് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന് ISIS ഒരു പുലബന്ധവും ഇല്ല. കാരണം ആഗോളതലത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ, ഈ രാജ്യത്തുള്ള പണ്ഡിതന്മാർ, ഈ സ്റ്റേറ്റിലുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി ISIS ബന്ധപ്പെടുത്തി ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ, വിശുദ്ധ ഖുർആനിലെ പദങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അസ്ഥാനത്ത് ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയ സമയം തന്നെ പണ്ഡിതന്മാർ പ്രതികരിച്ചതാണ് ഹലക്കൽ മുതനത്തിഊൻ,
തീവ്രമായി ചിന്തിക്കുന്നവർ നശിച്ചിരിക്കുന്നു എന്ന് അജ്ഞാതമായ ഒരു സംഘത്തിന്റെ കുടക്കീഴിൽ കൊടിക്കീഴിൽ തീർച്ച ഇസ്ലാമിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാർ ഫത്വ പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞു യേശുമായി ബന്ധമില്ല, തീവ്രതയുമായി തീവ്രവാദവുമായി വർഗീയവാദവുമായി വംശീയവാദവുമായി ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല എന്നത് വളരെ സ്പെസിഫിക്കായി വന്നതാണ്. എന്നിട്ട് ഇതും ഇസ്ലാമിന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് കെട്ടുക. ഇതെന്താ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീവ്രവാദത്തിന്റെ ഏത് ചിഹ്നങ്ങൾ കണ്ടാലും എന്ത് സ്ഫോടനം നടന്നാലും ഏത് പിന്നെ ഒച്ചപ്പാടുകൾ നടന്നു കഴിഞ്ഞാലും അതൊക്കെ ഇസ്ലാമുമായിട്ടാണ് അതിന് ബന്ധമെന്ന്. അതിൻ്റെ കാരണം എന്താ? കാരണം സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു മതത്തെ ദൈർശനികമായി ആശയപരമായി വൈജ്ഞാനികമായി പിന്നെ അതിനോട് സംവദിക്കാനും പ്രതിരോധിക്കാനും പ്രതികരിക്കാനും സാധിക്കാതെ വരുമ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് പിന്നെ ഇസ്ലാം വിമർശകർ ഏറ്റുപിടിക്കുന്നത്. അതിന് യുക്തിവാദികളായാലും ലിബറലിസ്റ്റുകളായിരുന്നാലും നിരീശ്വര നിർമ്മതവാദികളായാലും ഫാസിസ്റ്റുകളായിരുന്നാലും സൈനിസ്റ്റുകളായിരുന്നാലും അവർക്കൊക്കെ ഈ രൂപത്തിലുള്ള ഇല്ലാ കഥകളെ പിന്നാലെ പോയി അത് കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കുകയും അതിൻ്റെ വേണ്ടി തങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങളെയും മീഡിയകളെയും ഒക്കെ പൊതുബോധത്തെ വിലക്കെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുക എന്ന അജണ്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊന്നുമല്ല ഇസ്ലാം എന്ന് നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ആളുകൾക്കറിയാം. ഇതല്ല കേരള സ്റ്റോറി എന്നും നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ആളുകൾക്കറിയാം. പള്ളിയുടെ പരിസരത്ത് വെച്ച് അമുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള രണ്ടുപേരുടെ വിവാഹം നടത്തിക്കൊടുത്ത ട്രഡീഷൻ, അതിൻ്റെ പിക്ചർ, അതിൻ്റെ വീഡിയോ വൈറലായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുപ്പില്ലാത്ത സഹിഷ്ണുതയുടെ സ്നേഹത്തിൻ്റെ നല്ല പാഠങ്ങളാണ് കേരളീയ സമൂഹത്തിന് പങ്കുവെക്കാനുള്ളത് എന്ന് പലരും പലാവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആശ്വാസം നൽകുന്ന സംഗതിയാണ്. കാരണം ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പ്രചരിപ്പിക്കേണ്ട കാര്യങ്ങൾ വിചാരപരമായി കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഈ വിഷയത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി കൊടുക്കണം. എത്രയോ ഓ നമ്മളെ ഒരു 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 ന്യൂസ് ചാനൽ, ഇപ്പൊ സോഷ്യൽ മീഡിയ ആണല്ലോ ഏറ്റവും വലിയ പിന്നെ ഈ വക പ്രചരണത്തിന്റെ ഈ വക വിഷങ്ങളെ വമ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങൾ. അതെടുത്ത് വായിക്കുന്ന സമയത്ത് ഇതേപോലെ ഓതന്റിക് ആയി വന്ന റിപ്പോർട്ടുകൾ കോപ്പി എടുത്ത് അതിന്റെ കമന്റിന്റെ താഴെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് ചലഞ്ച് ചെയ്യണം. ഇതാണ് ഇതിന്റെ നിജസ്ഥിതി. ഇനി കമന്റ് എഴുതുന്ന ആയിരക്കണക്കിന് ആളുകൾ താഴെ കമന്റ് ഉണ്ടാകും, അവരോട് ചോദിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്ലിക്ക് ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയം കാണുകയാണെങ്കിൽ ഇതിന്റെ നിജസ്ഥിതി നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ താഴത്ത് പേസ്റ്റ് ചെയ്ത് ഈ ലേഖനം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിൽ വസ്തുതാവിരുദ്ധമായ സംഗതി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്ന് ഇതിനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. ഇതാണ് കാലികമായ ദഅവത്ത് എന്ന് പറയുന്നത്. വർഗീയമായി വംശീയമായി മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഇടങ്ങൾ എവിടെയുണ്ടോ അങ്ങാടികളിൽ ഈ ചർച്ച നടക്കുമ്പോൾ നമ്മൾ കൃത്യമായി ഇത് പറയണം. നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം. അതാണ് എല്ലാ ഇടങ്ങളിലും വളരെ മാന്യമായി വളരെ വിചാരപരമായി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിജസ്ഥിതി ബോധ്യപ്പെടുത്തുക എന്ന ബാധ്യത തീർച്ചയായും നമുക്ക് നിർവഹിക്കാനുണ്ട്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞതാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നിന്റെ സൃഷ്ടാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കണം. സൃഷ്ടാവിന്റെ മാർഗത്തെക്കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന സമയത്ത് അതങ്ങനെ പലതും ഈ ലോകത്ത് നടക്കും, സോഷ്യൽ മീഡിയകളിൽ നടക്കും, പല സംഗതിയും നടക്കും. ഞാനും എൻ്റെ കുടുംബവും മക്കളൊക്കെ സേഫാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലേക്ക് ക്യാമ്പസുകളിലേക്ക് നമ്മളൊക്കെ പർച്ചേസും കച്ചവടവും സംഗതികളും നടത്തുന്ന അങ്ങാടികളിലേക്ക് പല വിധത്തിലുള്ള തീപ്പൊരികളായി ഇത് കടന്നു വരും. ഒരു തീപ്പൊരിയിൽ നിന്നാണ് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അജ്ഞതയിൽ നിന്നും അറിവില്ലായ്മയിൽ നിന്നുമാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ മുനയൊടിക്കാൻ സാധിക്കണം. ചില ആളുകൾ പറഞ്ഞ് ഇതിനൊക്കെ ഇങ്ങനെ പ്രചരണം കൊടുത്തു കഴിഞ്ഞാൽ ആ ഫിലിം ഇങ്ങനെ അതിൻ്റെ പ്രചരണം കിട്ടില്ല. ഫിലിമിൻ്റെ പ്രചരണമല്ല, മനസ്സിലായില്ലേ? അതിലെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ യാഥാർത്ഥ്യ വിരുദ്ധമായ സംഗതി പ്രചരിപ്പിക്കുന്ന സമയത്ത് അതിന് പ്രമോഷൻ കിട്ടുമോ ഇല്ലതേ എന്നതല്ല, അതിൻ്റെ കണ്ടന്റ് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ആ കണ്ടന്റ് ടീസർ നിങ്ങൾ ആലോചിച്ചു, ആ ടീസറിൽ പറയുന്നത് എന്താ? ശ്രീദേവി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ
പർദ്ദ ഇട്ടുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. പർദ്ദ ഇട്ട് അവതരിപ്പിച്ച് ഞങ്ങളൊക്കെ പ്രേമിച്ച് പിന്നെ മതം മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഇതേപോലെ പതിനായിരക്കണക്കിന് ആളുകൾ ഈ തടങ്കലിലുണ്ട്, മാനഭംഗത്തിന് വിധേയമാവുകയാണ്. ഞങ്ങൾ ലൈംഗിക അടിമകൾ തൊഴിലാളികളായി തീരുകയാണ്. ആ ടീസർ ആളുകൾ കാണുന്ന സമയത്ത്, അമുസ്ലിം സുഹൃത്തുക്കൾ കാണുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന വേരിയേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടി ഈ ഇസ്ലാമിൻ്റെ സാദ്വലമായ സമാധാനപൂർണമായ സന്ദേശം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ എത്തിക്കണമല്ലോ, ഈ തെറ്റിദ്ധാരണ നീക്കണമല്ലോ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന് ഉറങ്ങാൻ കഴിയുമോ? നമുക്ക് ഇല്ല. അത്രയധികം കശ്മീർ ഫയൽസ് ഉണ്ടാക്കിയ പ്രശ്നം എന്താ? കശ്മീർ ഫയൽസ് റിലീസ് ചെയ്ത് ആ സിനിമ കാണുന്ന സമയത്ത്, സിനിമ കാണുന്ന തിയേറ്റർ വെച്ച് ഞാൻ അതിന്റെ ഫീച്ചർ വായിച്ചതാ, അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് എത്രയാ? അമുസ്ലിങ്ങളായ ആളുകൾ സിനിമ കാണുമ്പോൾ എഴുന്നേറ്റുന്നതുകൊണ്ട് ആവേശം കൊള്ളുക. എവിടെ മുസ്ലിമീങ്ങൾ, എവിടെ ജിഹാദികൾ, അവരെ ഇപ്പൊ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ വീഡിയോ പിന്നെ പ്രചരിച്ചത്. കാരണം കശ്മീർ ഫയൽസ് കശ്മീരിലെ പണ്ഡിറ്റുകളെ, നിരപരാധികളായ പണ്ഡിറ്റുകളെ മുസ്ലിമീങ്ങൾ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് യാഥാർത്ഥ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചിത്രീകരിക്കപ്പെട്ടത്. അതിന് ശേഷം ഇപ്പൊ ഇങ്ങനൊരു ഫിലിം വരിക, ഇതിലൂടെ ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുമ്പോ കാര്യത്തിന്റെ നിജസ്ഥിതി എന്താ? ഇവിടെ അങ്ങനെ ലവ് ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ജിഹാദ് ഉണ്ടോ? ലവും ജിഹാദും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയോ? ജിഹാദ് എന്ന് പറഞ്ഞാൽ ത്യാഗ പരിശ്രമ, നന്മയിലുള്ള ത്യാഗ പരിശ്രമ, അല്ലാതെ യുദ്ധത്തിന് ഇസ്ലാമിൽ ഖിത്താലി എന്നാണ് പറയുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ നമ്മൾ പ്രചരിപ്പിക്കണ്ടേ? ആളുകൾക്ക് കൃത്യമായി അതിന്റെ കമന്റ് ബോക്സുകളിൽ നിക്ഷേപിച്ച് പേസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണ്ടേ? എന്നിട്ട് അവരുടെ മനോമുഗരത്തെയും ചിന്താമണ്ഡലങ്ങളെയും തട്ടി ഉണർത്തണ്ടേ? എല്ലാ മുസ്ലിമീങ്ങളെയും കാണുന്ന സമയത്ത് അണപ്പല്ല് കടിച്ചു പിടിച്ച് മുൻപല്ല് കൊണ്ട് സൗഹൃദത്തിന്റെ കപട ചിരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥമായി രമേശനും അതേപോലെ തന്നെ ജോർജിനുമൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന്, കൂടെ കച്ചവടം നടത്തി, കൂടെ യാത്ര ചെയ്ത്, സഹവസിച്ച് നമ്മുടെ നാട്ടിലും നാൽക്കവലകളിലും കളിക്കളങ്ങളിലുമൊക്കെ ആത്മാർത്ഥമായി മനസ്സ് പങ്കിടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സോഷ്യൽ ഹാർമണി, ഒരു സാമൂഹിക സഹിഷ്ണുത, സമത്വ ബോധം ഇവിടെ നിലനിൽക്കണം. അതിനെന്ത് ചെയ്യണം? ആ രോഗത്തെ മാറ്റാൻ കഴിയണം. മനസ്സിലായില്ലേ? ആ രോഗം മാറാൻ കഴിയണം. ഇപ്പോൾ കോവിഡൊക്കെ വന്ന് കൊറോണ വ്യാപിച്ച സമയത്ത് വലിയ പ്രയാസം ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേ ഈ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് കൊറോണയേക്കാൾ വേഗത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയ വംശീയ വൈറസിനെ പ്രതിരോധിക്കാൻ എന്ത് വാക്സിനാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗഹൃദത്തിൻ്റെ വാക്സിനുണ്ട്, ഇസ്ലാമിൻ്റെ ഓതൻറ്റിക്കായ ബോധനങ്ങളുടെ വാക്സിനുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ വാക്സിനുണ്ട്, എൻ്റെ സൗഹൃദത്തിലൂടെ, എൻ്റെ ഇസ്ലാമിക ജീവിതത്തിലൂടെ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇസ്ലാമിനെ നേരെ ചൊവ്വയെ മനസ്സിലാക്കാൻ കഴിയും, അങ്ങനെയുള്ള വാക്സിനൊക്കെ ഞാൻ പകുത്തു കൊടുക്കുന്നുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയും. ഇല്ല, അപ്പൊ ഇവിടെ ലവ് ജിഹാദ് ഇല്ല, ഇസ്ലാമായിട്ടൊരു പുലബന്ധമില്ല എന്ന് നമുക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. കാരണം കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു സഹോദരന്, ഒരു ചെറുപ്പക്കാരന് മുസ്ലിമായൊരു പെൺകുട്ടിയെ പ്രണയിക്കാൻ കഴിയില്ല, സ്നേഹിക്കാൻ കഴിയില്ല. കാരണം എന്താ? പ്രണയവും സ്നേഹം തുടങ്ങുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം. അതിനു മുമ്പുള്ള സംഗതിയൊക്കെ ആഭാസാണ്, വ്യഭിചാരാണ്. അല്ലേ? കണ്ണുകൊണ്ട് വ്യഭിചരിക്കുക, മനസ്സുകൊണ്ട് വ്യഭിചരിക്കുക എന്നൊക്കെ നമ്മൾ ഹദീസിലൂടെ പഠിച്ചിട്ടില്ലേ? അപ്പൊ ആ ഒരു ചിന്തയുമായി ഒരു പെണ്ണുമായി അത് മതസ്ഥരാകേണ്ട ആവശ്യമില്ല. മുസ്ലിം മതവിഭാഗത്തിൽ പെട്ട പെൺകുട്ടിയായാൽ തന്നെ ഒരു മുസ്ലിമായിട്ടുള്ള ചെറുപ്പക്കാരന്റെ ഇസ്ലാമിക ധാർമ്മികത തകർന്നു എന്ന് പഠിപ്പിക്കപ്പെടുന്ന ആശയത്തിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തെ ഇത്രമേൽ തെറ്റിദ്ധരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചത്? എന്നാലോ യഥാർത്ഥത്തിൽ നടക്കണത് എന്താ? ഈ സ്റ്റോറി ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ മറുവശം നമ്മൾ വായിച്ചു നോക്കൂല. കാരണം ഒരു മുസ്ലിമിന് ഒരിക്കലും നമ്മൾ കുടുംബത്തിൽ നിന്ന് കുട്ടികളോട് പറയോ? ഇല്ല. ഏതെങ്കിലും അധ്യാപകർ കുട്ടികളോട് പറയോ? ഇല്ല. കാരണം അങ്ങനെ ഒരു കൾച്ചർ ഇല്ല, അത് ഇസ്ലാമിന് എതിരാണ്, ഇസ്ലാമിക വിധിവിലക്കുകൾക്കെതിരാണ്, അങ്ങനെ ഒരു പ്രണയമില്ല. ഇതാണ് നമ്മൾ ഖുത്ബകളിൽ പറയുക, മോറൽ ക്ലാസ്സുകളിൽ പറയുക, വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകളിൽ, പ്രവാചകന്റെ ഹദീസുകളിൽ, ഇതൊക്കെയാണ് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ കൃത്യമായ വിധിവിലക്കുകളില്ലാത്തവരാണ് മറ്റു ചില ആളുകൾ. മനസ്സിലായില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ടാർജറ്റായിട്ട് ഈ വിഷയത്തിൽ നീങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശരിക്ക് ഞാനൊരു കടന്നു പറയല്ല, ശരിക്ക് ചില കേസുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ ഇടക്ക് വന്ന ചില കേസുകളുണ്ട് ഇങ്ങനെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. ഇത് സ്വാഭാവികമായി സമൂഹത്തിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുണ്ട് എന്നതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകും. അത് സർക്കാരും പുറത്തുവിടും, പോലീസ് ഡിപ്പാർട്ട്മെന്റും പുറത്തുവിടും. നമ്മൾ വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും അത് കിട്ടും, പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് എന്താണ്, ബത്തേരിയിൽ ജയകുമാറിന്റെ ഭാര്യ, ആ കുടുംബം കൂട്ടാത്മഹത്യ ചെയ്തു. അങ്ങനെ ജയകുമാറിന്റെ ഭാര്യ നിഷ എന്ന ഖൈറുന്നീസ മരണപ്പെട്ടു എന്നാണ് മറ്റു റിപ്പോർട്ടിലോ. ഭർത്താവിന്റെ ബന്ധു വീട്ടിൽ 8 വർഷം മുമ്പ് വിവാഹിതരായ ശൈലേന്ദ്രന്റെ ഭാര്യ റസീന മണ്ണാർക്കാട്ട് മരണപ്പെട്ടു എന്നാണ്.
ദരി വിഷയത്തിന്റെ മറുവശം മനസ്സിലാക്കാൻ വേണ്ടിയ നമ്മൾ എവിടെയാ എങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ അല്ലേ, ദുരൂഹ സാഹചര്യത്തിൽ കിഷോറിന്റെ ഭാര്യ ശ്രീജ, മുമ്പ് സഫീറയായിരുന്നു, പ്രണയിച്ച് കല്യാണം കഴിച്ച സഫീറ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന്, യുവതിയുടെ മൃതദേഹം 5 ദിവസമായി മോർച്ചറിയിൽ, ദേവിക എന്ന റംസിയുടെ മൃതദേഹമാണ്, പാലക്കാട് സുഹൈല, തലശ്ശേരിയിലെ ഷമീമ, കോട്ടയത്തെ റംസിയ, കണ്ണൂരിലെ സഫീറ, എത്ര റിപ്പോർട്ടാ വേണ്ടത്? യുവതി ദുരൂഹ സാഹചര്യത്തിൽ താനൊരു മരിച്ചു, ആരാ സുബീന, ഉമറിന്റെ മകൾ സുബീനയാണ് മരിച്ചത്, കോഴിക്കോട് ആര്യ സമാജത്തിൽ വെച്ച് വിവാഹം കഴിച്ചിരുന്നു ബൈജുവിന്റെ ഭാര്യയായിരുന്നു എന്ന്. ഇതൊക്കെ ഇതിന്റെ മറുവശല്ലേ, ഇതല്ലേ, ഇത് ഒരർത്ഥത്തിൽ ഇതൊരു കേരള സ്റ്റോറിയല്ലേ. അതേപോലെ തന്നെ എത്രയോ ഒരു ഒരു ഫീച്ചർ മൊത്തം ഒന്ന് വന്നത് എനിക്ക് എൻ്റെ ഉപ്പയെയും ഉമ്മയെയും തിരിച്ചു വേണമെന്ന് വിലപിച്ചു പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതാനുഭവം പറഞ്ഞിരുന്നു. ഇത് മറുവശത്ത് ഇതര മതവിഭാഗവും ഇതേപോലെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് ആലോചിച്ച് നോക്കൂ, ഈ ഉമ്മത്ത് എവിടെയാ, നമ്മൾ എവിടെയാ, വെക്കേഷനാണ് ഇന്നലെ, ഇനി പിന്നെ ഒരു ക്ലാസ്സും നടക്കേണ്ടതില്ല എന്ന രൂപത്തിൽ കൃത്യമായ നിർദ്ദേശം കൊടുത്തു, വേനൽ സമ്പൂർണ്ണമായി വേനലവധി കൊടുത്തു, എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ ഒരു ക്ലാസ്സും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ നിങ്ങൾ ഇത്രയൊന്നുമല്ല, എൻ്റെ അടുത്ത് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ട്, പക്ഷേ നമുക്ക് പറയാൻ പരിമിതി ഉണ്ടല്ലോ, കാരണം പറയുന്നതിൻ്റെ ഗുണകാംക്ഷയായിരിക്കുകയില്ല. ചിലപ്പോൾ മനസ്സിലാക്കുക, ഇത് വെച്ച് നമ്മൾ ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിക്കുന്നില്ല, ചില ആളുകൾ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ട് എന്ന് വെച്ച് നമുക്ക് വർഗീയവാദികളാകാൻ സാധിക്കോ? സാധിക്കുകയില്ല. ഇവിടെ എത്ര തീവ്രതയും വർഗീയതയും ഉണ്ടായാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരിമ്പ് വർഗീയവാദിയാകാൻ പറ്റാത്ത വിധത്തിലാണ് വിശ്വമാനവികതയിലേക്ക് മനുഷ്യരാശിയെ നയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആത്മാവെന്ന് പറയുന്നത്. ലോകത്തിന് കാരുണ്യമായി കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല പാഠം എന്ന് പറയുന്നത് അതാണ്, അത് സ്വീകരിച്ചവരാണ് നമ്മൾ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, വെക്കേഷനാണ്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, ആലോചിച്ചു, ഭർത്തൃമതി പിന്നെ ഇറങ്ങിപ്പോവുക, എന്താ ജോലിക്ക് വരുന്ന ആളുകൾ, വീട്ടിലേക്ക് വരുന്ന ആളുകൾ, പ്രണയം നടിച്ചു പോകുക, എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിക്കുക, ദാമ്പത്യത്തിൽ ലഭിക്കേണ്ടത് ലഭിക്കണില്ല, കുട്ടികൾക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണില്ല, 7 വയസ്സായാൽ നമസ്കരിപ്പിക്കണം, 10 വയസ്സായാൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ശാസനകൾ കൊടുക്കണം, വെക്കേഷനൊക്കെ വന്ന് ഒഴിവ് സമയം വന്ന് അതല്ലാത്ത മാസങ്ങളിലും ആഴ്ചകളിലുമൊക്കെ ബാഗും പുസ്തകങ്ങളുമായി രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണിവരെ ട്യൂഷനും കാര്യങ്ങളും കോച്ചിങ്ങും ഒക്കെ ആയിട്ട് കുട്ടികൾ ഇടതടവില്ലാതെ ജീവിക്കാൻ, എന്നിട്ടൊരു വെക്കേഷൻ കിട്ടി ശാരീരികമായും മാനസികമായും ആത്മീയമായും ധാർമ്മികമായും കുടുംബപരമായിട്ടും ഒരു നല്ല കാഴ്ചകളും ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുടുംബത്തിന് മക്കൾക്ക് ഇണകൾക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇതിലും വലിയ സ്റ്റോറികൾ ഇനിയും ഈ ഉമ്മത്തിലെ ഇണകളുടെയും മക്കളുടെയും ടീനേജ് പ്രായക്കാരുടെയും പേരിൽ കടന്നു വരുമെന്ന് നമ്മൾ ആലോചിക്കണം. ഒരു ഭാഗത്ത് ഈ ഒളിച്ചോട്ടം കാര്യമാണെങ്കിൽ മറുഭാഗത്ത് ലഹരിയും കാര്യങ്ങളൊക്കെയാ. ഇതിനൊക്കെ പ്രതിരോധിക്കേണ്ടത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് സാക്ഷരതയില്ലാതെ ഓരോരുത്തരും അവരവരുടെ സംഘടന കാര്യങ്ങളെ പറിച്ച് ഗീർവാണം നടത്തിപ്പോയി കഴിഞ്ഞാൽ 10,000,000 ലക്ഷക്കണക്കിന് വരുന്ന കൗമാര യൗവന സ്ത്രീകളൊക്കെ ഇസ്ലാമിന്റെ മാധുര്യം മനസ്സിലാക്കാതെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുനാഫിഖൂൻ എന്ന അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഹുശുബും മുസന്നദ, ചുമരിൽ പിന്നെ ചാരിവെക്കപ്പെട്ട ഉള്ളുപൊള്ളയായ മരത്തടി പോലെയായി മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുനാഫിക്കുകളെ കുറിച്ചാണ് സൂറത്തുൽ മുനാഫിക്കൂനിൽ അത് പറഞ്ഞത്. ഇങ്ങനെ ഉള്ളുപൊള്ളയായ ഒരു സമൂഹമായി മാറാതിരിക്കണമെങ്കിൽ ആദർശ പഠനങ്ങളും അനുഷ്ഠാന മുറകളുമൊക്കെ ധാർമ്മിക ചിന്തകളൊക്കെ ഈ ഒഴിവ് സമയം ലഭിക്കുന്ന സമയത്ത് കൃത്യമായി കൊടുത്തോളണം. അതുകൂടി ഈ പുതിയ കാല വിവാദങ്ങൾ നടക്കുമ്പോൾ ഈ വിവാദങ്ങളിലൊക്കെ എല്ലാവരും വേട്ടക്കാരുടെ കൂടെ പിന്നെ പലപ്പോഴും ഓടുന്ന സമയത്ത് ഇരകൾക്ക് അതിജീവനം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തൊന്നിലാണോ പ്രതീക്ഷയർപ്പിക്കുന്നത് എങ്കിൽ പ്രതീക്ഷയർപ്പിക്കുന്ന മതത്തെ ജീവിതം കൊണ്ട് പ്രകാശിതമാക്കുക, അത് തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഏറെ ഗൗരവതരമായ കനപ്പെട്ട അമാനത്തുകളെ അതാത് സമയ സന്ദർഭങ്ങളിൽ പാലിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഉത്തമരായ വിശ്വാസി വിശ്വാസിനികളിലും രക്ഷിതാക്കളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ كما يحب ربنا ويرضى واشهد ان لا اله الا الله وحده لا شريك له وصلى الله على نبينا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين
സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് സമാധാനവും സംതൃപ്തിയും സംസ്കാരവുമുള്ള മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സമകാലികമായി നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങളാണ് ഒന്നാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ റമദാനിൻ്റെ മുമ്പ് നമ്മൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത്. ഇൻഷാ അള്ളാ ഇനിയും അത് തുടരേണ്ടതുണ്ട്, അത് പൂർണ്ണമായിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. മരണം വരെ നമ്മൾ നിർവഹിക്കേണ്ട കർമ്മമാണ് നമ്മുടെ നമസ്കാരം. ഐഹിക ജീവിതത്തിലും പരലോക ജീവിതത്തിലും ശാരീരികമായും മാനസികമായും ആത്മീയമായും ഭൗതികമായും ഇസ്ലാമിക ഉമ്മത്തിന് കരുത്തുപകരുന്ന നിരന്തരമായ നിഷ്ഠയും സമയബോധവും അനുസരിച്ച് നിർവഹിക്കുന്ന അനുഷ്ഠാന കർമ്മമാണ് നമസ്കാരമെന്ന് പറയുന്നത്. ആ നമസ്കാരത്തിൽ നിന്ന് നമ്മളും നമ്മുടെ മക്കളും ബന്ധുക്കളും ആരും ഒഴിവായി പോകുന്നില്ല എന്ന ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം എല്ലാ തരത്തിലുമുള്ള തിന്മകളിൽ നിന്ന് നമുക്ക് പ്രതിരോധമായി വർത്തിക്കുന്നത് അഖിമിസ്വലാത്തല്ലിതിക്കിരി, എന്നെ ഓർക്കുന്നതിൻ്റെ വേണ്ടി താങ്കൾ നമസ്കാരം നിർവഹിക്കുക എന്ന് മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമസ്കാരം എൻ്റെ കണ്ണിൻ്റെ കുളിർമയാണ് എന്നാണ്. അപ്പോൾ സന്മനസ്സോടുകൂടി സ്വയം പ്രേരിതരായി പരോക്ഷ സമ്മർദ്ദമില്ലാതെ നമസ്കാരം നിർവഹിക്കുന്ന ഉമ്മത്തിലെ അംഗങ്ങളായി മാറാൻ കഴിയണം. നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് തീർച്ചയായിട്ടും അതിന് സാധിക്കണം. വിശുദ്ധ റമദാനിലെ ഒരു മാസക്കാലയളവ് ഏറ്റവും കൂടുതൽ നമ്മൾ നിർവഹിച്ചത് രാത്രി നമസ്കാരവും ജവായത്ത് നമസ്കാരങ്ങളും തഹയ്യത്ത് നമസ്കാരവും റവാത്തിബ് നമസ്കാരങ്ങളും ഒക്കെയായിരുന്നു. പക്ഷേ ആ നമസ്കാരം കൊണ്ടൊക്കെ നമുക്കതിൻ്റേതായ ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ, ഐഹിക ജീവിതത്തിലും പരലോകത്തും ഇരു ലോകത്തും നമുക്ക് നേട്ടം ലഭിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആഴമറിഞ്ഞ് അതിൻ്റെ ആത്മീയ സൗന്ദര്യത്തിൽ അത് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ബോധപൂർവം തുടർച്ചയായി ആ വിഷയം റമദാനിൻ്റെ മുമ്പേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നമസ്കാരത്തിൻ്റെ മുമ്പെയുള്ള ചില വിഷയങ്ങളും പറഞ്ഞു വച്ചിട്ടുണ്ട്. ബാങ്ക്, അതേപോലെ തന്നെ വുളു, പിന്നെ മസ്ജിദുമായുള്ള ബന്ധം, മസ്ജിദയിലേക്കുള്ള വരവ്, അതേപോലെ നമസ്കാരത്തിന് തിരിഞ്ഞു നിൽക്കുന്ന ഖിബില, അതേപോലെ തന്നെ ഇഖാമത്ത്, പിന്നെ നമസ്കരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട നിയ്യത്ത്, അതേപോലെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം, കൈകൾ ഉയർത്തൽ, കൈകൾ കെട്ടൽ, അങ്ങനെ നമ്മൾ പ്രാരംഭ പ്രാർത്ഥനയിലേക്ക് എത്തി. പ്രാരംഭ പ്രാർത്ഥനയിലെ മൂന്ന് പ്രാർത്ഥനകൾ, ധാരാളം പ്രാർത്ഥനകൾ സഹീഹായി വന്നിട്ടുണ്ട്. പിന്നെ കൈകെട്ടിയതിന് ശേഷം നിർവഹിക്കേണ്ട പ്രാരംഭ പ്രാർത്ഥനകളിൽ അതിൽ മൂന്ന് പ്രാർത്ഥനകളുടെ ആശയവും ആത്മാവും നമ്മൾ വിശകലനം ചെയ്യുകയുണ്ടായി. അതേപോലെ അതിനുശേഷം പിന്നെ ഫാത്തി ഇസ്തിആദത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, പിന്നെ ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ പ്രാധാന്യവും നമസ്കാരത്തിൽ അത് നിർവഹിക്കേണ്ടതിനെ കുറിച്ചും, ഇനി ഇൻഷാ അല്ലാഹ് ബിസ്മി അടക്കമുള്ള ഫാത്തിഹയെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഫാത്തിഹയ്ക്ക് ശേഷം നമസ്കാരത്തിൽ പാരായണം ചെയ്യേണ്ട സൂറത്തുകൾ, അതിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ പ്രത്യേകം ഓരോ നമസ്കാരങ്ങളിലും, പിന്നെ പാരായണം ചെയ്യാൻ ഹദീസിൽ അവിടെ പഠിപ്പിക്കപ്പെട്ട സൂറത്തുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അതിനുശേഷം റുക്കു ഇങ്ങനെയുള്ള നമസ്കാരത്തിൻ്റെ തുടർഘട്ടങ്ങളെ കുറിച്ചൊക്കെ, അതിലെ ദിക്ര ദുആകളെ കുറിച്ച് സഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ച തുടരും. നമസ്കാര വിഷയത്തിൽ ഈ വിഷയങ്ങൾ, ഇത്രയും പറഞ്ഞ വിഷയങ്ങൾ ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ സംശയങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതൊക്കെ നിവർത്തിച്ച് തുടർ വിഷയങ്ങളും പ്രാമാണികമായി പഠിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി നിർവഹിക്കാൻ പറ്റുന്ന ഒരു മാനസികമായ ഒരുക്കവും സന്നദ്ധതയും നമ്മൾ കാണിക്കണം. ഇതുവരെ ശീലിച്ചതുപോലെ ആയിരിക്കരുത്. നമസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് മുമ്പിൽ മറയുണ്ടായിരിക്കണമെന്ന ഹദീസൊക്കെ അതുമായി ബന്ധപ്പെട്ട മര്യാദകൾ നമ്മൾ പഠിപ്പിച്ചതാണ്, പറഞ്ഞതാണ്, പങ്കുവച്ചതാണ്. പക്ഷേ എങ്കിലും പല ആളുകളും നമ്മളിങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് അശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്നുണ്ട്. നാലാമത്തെ സൊഫിലൊക്കെ നിന്ന് മുന്നിൽ മറയില്ലാതെ നിസ്കരിക്കാൻ ഒരു ഹദീസ് കിട്ടി, അത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്, അതല്ല എന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യം പകർത്തിയില്ല എന്നുള്ളതാണ്.
രണ്ടും മതപരമായിട്ട് പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൈകൾ ഉയർത്തേണ്ട രൂപമൊക്കെ പറഞ്ഞതാണ്, ചുമലിൻ്റെയും ചെവിയുടെയും ഇടക്ക് കൈകൾ ഉയർത്തണം. എന്നിട്ടും പല ആളുകളും താഴത്തു നിന്ന് കൈ കൊടുന്ന് കെട്ടുകയാണ്, താഴത്തു കൊടുന്ന് അല്ലെങ്കിൽ പിന്നെ തലക്ക് മുകളിൽ നിന്ന് കൈ പിന്നെ ഉയർത്തിക്കൊണ്ട് കൈ പിന്നെ കെട്ടുകയാണ് നെഞ്ചത്ത്. അങ്ങനെയല്ല, അതതിൻ്റെതായിട്ടുള്ള രീതിയിലാണ്. കാരണം നമ്മുടെ ദുനിയാവിൻ്റെ ഓരോ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. പരലോകത്ത് ആദ്യമായി വിചാരണക്ക് വിധേയമാകുന്ന അനുഷ്ഠാന കർമ്മം, അത് ഒരു തവണ കൃത്യമായി പ്രാമാണികമായി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ, പിന്നെ അത് ശീലിച്ചു കഴിഞ്ഞാൽ മറന്നുപോകാത്ത വിധത്തിൽ നമുക്കത് നിർവഹിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസ വിഷയങ്ങളിലും അനുഷ്ഠാന മുറകളിലും ആരാധനകളിലും മനുഷ്യബന്ധങ്ങളിലും ധാർമ്മിക സദാചാര ജീവിതത്തിലുമൊക്കെ ഇസ്ലാമിലെ വിശുദ്ധ ഖുർആനിൻ്റെയും സഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സമാധാനപൂർണമായ സന്മാർഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള അവബോധവും വിവേകവും അവൻ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകൾ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് നീ സാഫല്യം നൽകണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ, ശാരീരിക അവശതകൾ, പ്രയാസങ്ങൾ, രോഗം, ചികിത്സ എല്ലാത്തിലും നീ ഫലദായകമായ നിഅമത്ത് നൽകണമേ നാഥ. ഈ സ്ഥാപനവുമായൊക്കെ സഹകരിച്ച് ഖുതുബയിലും ജമാഅത്തിലുമൊക്കെ പല ഇസ്ലാമികമായിട്ടുള്ള ദഅവത്തിലുമൊക്കെ ഭാഗവാക്കായിരുന്ന പല ആളുകളും ചികിത്സയിലാണ്. അല്ലാഹുവെ, അവർക്ക് നീ അവരുടെ ചികിത്സ വിജയകരമാക്കി തീർക്കണമേ നാഥ, ഫലപ്രദമാക്കി തീർക്കണമേ നാഥ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സത്യവിശ്വാസി വിശ്വാസിനികൾ, അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. നമ്മുടെ ഈ പള്ളിയുമായി സ്ഥിരമായി ബന്ധപ്പെടുന്ന ചോറോട് അസീസ്കയുടെ മാതാവ് ആയിഷ സാഹിബ്, അദ്ദേഹം അബിനവർ ഇന്നലെ മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെ വല്യമ്മമാർ, വല്യപ്പമാർ, വേണ്ടപ്പെട്ടവരൊക്കെ ഈ കഴിഞ്ഞ ഖുതുബക്ക് ശേഷം ഈ ആഴ്ചക്കിടക്ക് മരണപ്പെട്ടിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കർമ്മങ്ങൾ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والصلاة والسلام على رسوله الكريم وآخر دعوانا أن الحمد لله رب العالمين.